മാർച്ചിലെ ഞായറിൻ്റെ വേലയിലേക്ക് സ്വാഗതം. കുംഭത്തിൽ പെയ്താൽ കുപ്പയിലും നെല്ല് എന്നൊരു ചൊല്ലുണ്ട്. മാർച്ച് 14 കുംഭമാസം അവസാനിക്കുന്നത്. അതിനുള്ളിൽ മഴ ലഭിച്ചാൽ നെൽകർഷകർക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട്. നെൽകൃഷിയിൽ 3 കൃഷി സീസണുകളാണുള്ളത്. ഒരു സീസൺ അറിയപ്പെടുന്നത് പൂവ് എന്നാണ്. കൊല്ലത്തിൽ 3 പൂവാണ് കേരളത്തിലെ നെൽകൃഷി. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നാണ് ഈ കൃഷി സീസണുകൾ അറിയപ്പെടുന്നത്. കൊല്ലത്തിൽ 3 പൂവ്, കന്നി, മകരം, മേടം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. വിരിപ്പ് കൃഷി കന്നിമാസത്തിലും മുണ്ടകൻ മകരത്തിലും പുഞ്ച മേടത്തിലുമാണ് വിളവെടുക്കുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്ന ചൊല്ലാണിത്. 4 ഞാറ്റുവേലകളുള്ള അപൂർവ മാസമാണ് മാർച്ച്. ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണവ. മാർച്ച് 4 വരെ ചതയം ഞാറ്റുവേലയാണ്. കുംഭവാഴ നടാനുള്ള സമയമാണിത്. കുംഭമാസത്തിലെ വെളുത്ത വാവന ചേന നട്ടാൽ നല്ല വിളവാണെന്നാണ് പഴമക്കാർ പറയുന്നത്. തെങ്ങിൻ തൈകൾ നടാനും നല്ല സമയമാണ് ഈ ഞാറ്റുവേല. തെങ്ങ് നനച്ചു പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് മാർച്ച് 4 മുതൽ 17 വരെ നീളുന്ന പൂരുരുട്ടാതി ഞാറ്റുവേല. കുംഭം 20 മുതൽ മീനം 4 വരെയാണിത്. പച്ചക്കറികൾക്കും തോട്ടവിളകൾക്കും നന്നായി ജലസേചനം നൽകാം. ചേനയും ചേമ്പുമൊക്കെ നടാൻ പറ്റിയ സമയവുമാണിത്. ഇടമഴ പെയ്താൽ ഇരിപ്പൂ നിലങ്ങളിൽ 1 വിളയ്ക്കായി നിലമൊരുക്കേണ്ട സമയമാണ് മാർച്ച് 17 മുതൽ 31 വരെ നീളുന്ന ഉത്രട്ടാതി ഞാറ്റുവേല. ചാണകപ്പൊടി, ചാരം എന്നിവ ചേർത്ത് വിതറി കണ്ടങ്ങളുടെ അരികു കിളച്ച് പൂട്ടിയൊരുക്കേണ്ട സമയം കൂടിയാണിത്. ഇനി ഇരിപ്പൂ നിലങ്ങൾ, ഒരിപ്പൂ നിലങ്ങൾ എന്തൊക്കെയെന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാകാം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കൃഷിയിറക്കുന്നതിനാണ് ഒരിപ്പൂ കൃഷി എന്ന് പറയുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം കൃഷിയിറക്കുന്നതിനെയാണ് ഇരിപ്പൂ കൃഷി എന്ന് പറയുന്നത്. മാർച്ച് 31 തുടങ്ങി ഏപ്രിൽ 13 വരെ നീളുന്ന രേവതി ഞാറ്റുവേലയിലാണ് പുഞ്ചക്കൊയ്ത്ത് ആരംഭിക്കുന്നത്. ഉഴുതിട്ട വിരിപ്പ് നിലങ്ങൾ വീണ്ടും ഉഴുത് വെയിൽ കൊള്ളിക്കാനിടാവുന്നതാണ്. വിളവ് വർദ്ധിക്കാനും പുല്ല് മുളച്ചു പോകാനും ഇത് സഹായിക്കും. മൂപ്പുകൂടിയ വിത്തിനങ്ങളാണ് വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഞാറ്റുവേലയിൽ വിതയ്ക്കാം. ഇനി ഏപ്രിലെ ഞാറ്റുവേലയുമായി ഏപ്രിൽ 1 തീയതി കാണാം. നമസ്കാരം.